ഹലോ ഫ്രണ്ട്സ്, ഇത് സോണിയുടെ ഒരു 21 ഇഞ്ച് CTV ആണ്. KVFA21 M83 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതൊരു വളരെ പ്രത്യേകതകളുള്ള ഒരു ടി വി ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷം തൊട്ട് ഒരു 18 വർഷം വരെയൊക്കെ പഴക്കമുണ്ട് ഈ മോഡലിന്. ഇത്രയും വർഷമായിട്ട് ഈ ടി വി യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇരുന്ന ടി വി ആണ്. ഇപ്പം നമ്മൾ ഒരു ഓൾട്ടൈം രജിസ്ട്രേഷനും പ്രശ്നങ്ങളും കാരണം ഇത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. ഇത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഓൾറെഡി സെറ്റ് ഡെഡ് ആണ്, ഇത് ഓണാകുന്നില്ല. നമ്മൾ അതിൻ്റെ വോൾട്ടേജസ് എല്ലാം നോക്കാൻ പോവാണ്. ഇതിൻ്റെ കവർ നമുക്ക് തുറക്കാം. ഒരു സ്ക്രൂവൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. തുറന്നതാണ് അതിൻ്റെ മദർ ബോർഡ്, ഇതിൻ്റെ CRT. ഇതൊരു പ്രത്യേകതയുള്ള സെറ്റാണെന്ന് പറയാൻ കാര്യം, ഇതിൻ്റെ മെയിൻ സ്പീക്കർ ഇത് ഒരു സ്പീക്കർ, അതിൻ്റെ ട്യൂട്ടർ, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പീക്കറുണ്ട്. സെൻറ്റർ സ്പീക്കർ, അങ്ങനെ സാധാരണ ടി വികളൊക്കെ ഒന്ന് സെൻറ്റർ സ്പീക്കർ, പിന്നെ ഒരു ട്യൂട്ടർ, പിന്നെ ഒരു സ്പീക്കർ. അപ്പം 4 ഒന്ന് 5 സ്പീക്കർ ഓൾറെഡി ഈ ടി വിക്ക് അകത്ത് തന്നെ ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ മണ്ടയിൽ ഒരു സബ് വൂഫർ ഉണ്ട്. ഇതുപോലെ ഒരു സബ് വൂഫർ ഇതിൻ്റെ മണ്ടയിലുണ്ട്. ആ സബ് വൂഫർ കൂടെ കൂട്ടിയാണ് ഇത്. 5.1 സൗണ്ട് തന്നെ പോലത്തെ സൗണ്ട് കിട്ടുന്ന ഒരു ടി വിയാണ്. നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റുകളിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബോർഡ് അടിച്ചെടുക്കാം. സോണിയുടെ കപ്പ് വരുന്നതിന് ഇറത്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കിടക്കില്ല. മറ്റ് ടി വികൾ ഏതെങ്കിലും ആണെങ്കിൽ അത് ഇറത്തി ചെയ്യണം, അല്ലെങ്കിൽ ആ ട്യൂബിനകത്ത് ചാർജ് കിടക്കും. സോണിയുടെ ട്രിനിട്രോൺ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ട്യൂബാണ്. ഈ ട്യൂബിന് അങ്ങനെ കപ്പാസിറ്റൻസ് ചാർജ് കിടക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് നേരിട്ട് ഇതായിരിക്കാം. ഇത് അഴിച്ചത് കണ്ടുകൊണ്ട് മറ്റു ട്യൂബുകൾ അഴിച്ചാൽ നമുക്ക് ഷോക്ക് കിട്ടും. എല്ലാം പിന്നുകളാണ്. കൂടിയ സ്പീക്കറുകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആംപ്ലിഫയർ വലിയ ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീളത്തിലുള്ളൊരു ബോർഡാണ്. എല്ലാം അഴിച്ച് വൃത്തിയായിട്ട് കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബോർഡിൻ്റെ അടിവശം. നമുക്ക് കാണാം, വളരെ നീറ്റാണ്. ഇത്രയും 18 വർഷം വർക്ക് ചെയ്ത ടി വി ആണെങ്കിലും ഇതിൻ്റെ ബോർഡിൽ ഒരു ചൂടോ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മിസ്ഹാൻഡ്ലിംഗ് കൊണ്ട് സംഭവിച്ചതാണ്. നമുക്കിതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കാം. ഇതിൻ്റെ മെയിൻ ഹെർക്കുലീസ് IC എന്ന് പറയുന്ന IC ഇതാണ്. ഈ IC ആണ്, ഈ IC ആണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്ന IC. നമുക്കതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കാം. നമ്മളതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കുകയാണ്. അപ്പോൾ IC ഷോർട്ടിംഗ് ആണ്. ആ സെക്ഷനിൽ നമുക്ക് ഷോർട്ടിംഗ് വരുന്നുണ്ട്. അപ്പുറത്തെ വോൾട്ടേജസ് നോക്കി, വോൾട്ടേജ് 110 വോൾട്ടേജ്, അതെല്ലാം നോക്കിക്ക്. വോൾട്ടേജസ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ വോൾട്ടേജസ് എല്ലാം ഉണ്ട്. അപ്പം മെയിനായിട്ടും ഈ IC അവിടെ ഷോർട്ടിംഗ് ആണ്. ഈ മെയിൻ IC മാറുമ്പോൾ ഇതിൻ്റെ അടുത്തുള്ള മെമ്മറി IC ഉണ്ട്. മെമ്മറി IC കൂടെ ഇതിൻ്റെ കൂടെ മാറണം. ഇതാണ് അതിൻ്റെ മെമ്മറി IC, അതും കൂടെ മാറും. അപ്പോൾ ഈ IC കിട്ടുന്ന കൂടെ നമുക്കത് കിട്ടും. IC പുതിയത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എടുത്തു ഇത് ബ്ലോവർ വെച്ചായിരിക്കണം. ഒത്തിരി കാലമുള്ള IC ആണ്. അതുകൊണ്ട് അതിൻ്റെ പുതിയ IC നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ സെയിം IC തന്നെ പുതിയത് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ മാറി ഇത് ബ്ലോവർ വെച്ച് അഴിച്ച് ഇതിലേക്ക് മാറിയിട്ട് മെമ്മറി IC മാറിക്കഴിയുമ്പോൾ ഈ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് തീരുന്നതായിരിക്കും. നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബ്ലോവർ വെച്ചിട്ട് നമ്മൾ IC അഴിക്കാൻ പോവാണ്. അധികം നിങ്ങളെ മെനക്കെടുത്തുന്നില്ല, ഒന്ന് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ആ ബ്ലോവർ എടുത്ത് അഴിച്ചു. നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ട് ബ്ലോവർ വെച്ച് 4 സൈഡും ആ സെൻറ്ററിലും കൊടുത്തു കഴിഞ്ഞാൽ IC വളരെ ഈസി ആയിട്ട് നമുക്ക് അഴിഞ്ഞു പോരും. അതിനുശേഷം ആ IC നമ്മൾ മാറ്റിയാൽ മതി. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ IC മാറിയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നല്ല മെമ്മറി ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ മാറ്റി നമ്മൾ ബോർഡ് എടുത്ത് തിരിച്ചിടാൻ പോവാണ്. കെട്ടിയിട്ടു. ഇനിയിപ്പോൾ അത് ഓണാവും. കറക്റ്റാണ് കംപ്ലയിൻ്റ് നമുക്ക് കിട്ടുകയാണ്. ആ തൈഡൊക്കെ ഷോർട്ടിങ് വരാത്ത രീതി കൃത്യമായിട്ട് നോക്കിയിടണം.
കൃത്യമായിട്ട് അത് പോരിയായിരുന്നു ഒന്ന് വലിച്ച് കൺഫേം ചെയ്യണം. അതിനുശേഷം കയറ്റി വിടുക. ട്രാക്കുണ്ട്, ആ ട്രാക്ക് കൃത്യമായിട്ട് നോക്കി കയറ്റി വിടണം. പിന്നെ വയറുകളെല്ലാം കറക്റ്റായിട്ട് ആ കമ്പനി എങ്ങനെ വന്നിരുന്നു അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ കെട്ടണം. എൻ്റെ ചുറ്റും അതവിടെ ഇടണം, ഇത് ചുറ്റും ഒന്ന് തുടച്ചു വിട്ടേ. അതായത് ആ പൊടിയിരിക്കുന്നു ആ വേസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇവിടെ ഒന്ന് ചുറ്റും ഈ ഇതുപോലെ വന്നോളാം. ക്രീം കളയണ്ട, ഗമ്മ് കളയണ്ട, അത് പിന്നെ കൂട്ടാം. ഇതങ്ങ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കും. ഇത് നമ്മൾ ഒത്തിരി പഴക്കമായി കഴിയുമ്പോൾ ഇതൊരു ഒരു ഒരു ക്രീം വെച്ചാണ് അത് ഇട്ടിരിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ വെച്ചാണ് അത്. അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇത് നമ്മൾ ചുറ്റും അതിൻ്റെ ഇത് എടുത്തൊന്ന് ഒരു തിന്നറോ എല്ലാം വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ അതിൻ്റെ ചെളിയുണ്ടോ, ചെളിയും പൊടിയും എല്ലാം വീണിട്ട് അത് ഒലിച്ചിരിക്കുന്നതാണ്. നമ്മളത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കപ്പും അവിടെയൊക്കെ പൊട്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. ആ അത്ര മതി, ഒന്നുകൂടെ ഒന്നുകൂടെ തിരിച്ചിട്ട് ചെയ്യും അപ്പോൾ ആ കാർബൺ ഫുള്ള് പൊക്കോളും. ആ അത് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കി അത് അവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് കപ്പിടാം. നമ്മളതിനകത്ത് ഇറത്ത് കൊടുക്കണം, ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്. സ്പീക്കർ വയറ്, യോക്ക്, LOT വയറ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഒന്നിനൊരു ലൂസ് വരാത്ത രീതിയിൽ നല്ലപോലെ പ്രഷർ ചെയ്ത് ഞെക്കി നോക്കി ക്ലിയർ ആണെന്ന് കണ്ടതിന് ശേഷം വേണം നമ്മളത് ചെയ്യാൻ. കാരണം ഇത് കൂട്ടി ടി വികളൊക്കെ ഒത്തിരി വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്ര നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് സോണിയുടെ ഈ ടി വികളെല്ലാം. ഇത്രയും നമ്മുടെ LED TVകളൊന്നും LCD TV ഒന്നും ഇത്രയും ലാസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇതിൻ്റെ ഈ കംപ്ലയിൻറ്റ് മാറ്റി നമ്മളിത് വിട്ടുകഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ ടി വിക്ക് ഒരു കംപ്ലയിൻറ്റും വരില്ല. ട്യൂബിനൊക്കെ നല്ല ലൈഫാണ്, 10, 25, 30 വർഷം വേണേലും നിൽക്കുന്ന TVകളാണിത്. പിന്നെ ഇത് സാധാരണ ഉള്ള വലിയ ക്വാളിഫൈഡ് അല്ലാത്ത സ്പെയറൊന്നും കറക്റ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ പണിത് ഇത് നശിപ്പിച്ച് കളയുന്ന കേസുകൾ ഒത്തിരിയുണ്ട്. നമുക്കിവിടെ എല്ലാ സ്പെയറും തന്നെ നമ്മൾ നേരത്തെയായിട്ട് വരുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടി വി കണ്ടമാനം വിറ്റിട്ടുള്ളതാണ്, നമുക്ക് സെയിൽസും ഉണ്ട്, കണ്ടമാനം വിറ്റിട്ടുള്ള ടി വിയാണിത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഒത്തിരി സെറ്റുകൾ സർവീസ് ചെയ്തതും നമുക്ക് പരിചയമുണ്ട്. എന്താണ് അതിൻ്റെ വരുന്ന കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒറിജിനൽ പാർട്സ് തന്നെ നമ്മുടെ കൈവശമുണ്ട്, അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് എത്ര ഇതാണേലും നമുക്കധികം നശിപ്പിക്കാതെ കൊണ്ടുവന്നാൽ ഞങ്ങളിത് റെഡിയാക്കി തരാവുന്നതാണ്. ഈ ടൈപ്പ് സോണിയുടെ ആ കപ്പയിലെ പൊടിയും കൂടെ തൂത്തുകളും ഓക്കെ. ആ ഇനി കെട്ടാനുള്ള വലയെല്ലാം പടപടം കെട്ടിക്ക്. ഇത്രയും സ്പീക്കറുള്ള ഒരു മോഡൽ പോലും സോണി ഇറക്കിയിട്ടില്ല. 2, 4, 5, 1, 6 സ്പീക്കറാണ് ഈ ടി വിക്കുള്ളത്. ഒരെണ്ണം സബ്വൂഫറാണ്, 5 സ്പീക്കർ 3 വലിയ സ്പീക്കറും 2 ട്വിറ്ററും 1 സബ്വൂഫറുമാണ് ഈ ടി വിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അസാധ്യമായ സൗണ്ട് ഔട്ട്പുട്ടാണ്. ഒരു വലിയൊരു ഹോം തിയേറ്റർ, ഒരു 10-30, 10-30,000 രൂപയുടെ ഒരു ഹോം തിയേറ്റർ കേൾക്കുന്ന അതേ സൗണ്ടും അതേ പെർഫെക്ഷനും ഇതിൻ്റെ സൗണ്ടിനുണ്ട്. LED അല്ലാതെ LED TVകളെ കേൾക്കുന്ന പോലത്തെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സൗണ്ടല്ല. സോണിയുടെ LED TVക്കും നല്ല സൗണ്ടുണ്ട്, ഊഫറുള്ള മോഡലൊക്കെ സോണിക്കുണ്ട്. പൊതുവേ സാധാരണ LED TVകൾക്കൊക്കെ സൗണ്ട് വളരെ മോശമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും ലൈഫും എടുത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട ലൈഫാണ്. ഒരു 25 വർഷം 30 വർഷം ഈ ടി വി വർക്ക് ചെയ്യും. 2-3 വർഷം ഒരു LED TV വർക്ക് ചെയ്യുന്ന സ്ഥാനത്താണ് ഈ പിക്ചർ 2 TV ഓൾമോസ്റ്റ് ഇത്രയും ലാസ്റ്റ് ചെയ്യുന്നത്. ഒരു ഭയങ്കര സക്സസറാണ് ശരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പം നമ്മളിതിൻ്റെ കവറിടുവാണ്. കവറത്
കറക്റ്റ് നോക്കി അത് നോക്കിയിട്ട് വെട്ടിലേക്ക് കയറ്റിയിട്ട് ഇതും കൂടെ വെട്ടുണ്ട്, അടി സൈഡിൽ കൂടെ വെട്ടുണ്ട്. ആ ട്രാക്കി കറക്റ്റ് കയറ്റി വേണം ആ സാധനം ഇടാൻ. നോക്കി സ്ക്രൂകളെല്ലാം ഇട്ടാൽ മതി. ശരി, ഇനി ഇതിന് ശേഷം ഈ ടി വി നമ്മൾ ഓണാക്കിയതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. വർക്ക് തീർന്നിട്ടുണ്ട്, ടി വി ഇതാണ്ട് ഫുള്ളായിട്ട് പാക്ക് ചെയ്തു. അതിൻ്റെ ഫ്രണ്ട് കാണുക, ഇത് ഫ്രണ്ട് സെൻട്രൽ സ്പീക്കർ, ഇത് ട്യൂട്ടർ, ഇത് സ്പീക്കർ, ഇത് അടുത്ത സ്പീക്കർ, ഇത് ട്യൂട്ടർ. ഇതാണ് നമ്മുടെ സബ്വൂഫർ, വലിയൊരു 6 ഇഞ്ചിൻ്റെ ഒരു വലിയ സബ്വൂഫർ ഉണ്ട് ബാസിന് വേണ്ടിയിട്ട്. മൊത്തത്തിൽ ടി വി ഒന്ന് കാണാം. ഈ ടി വിയുടെ ബ്യൂട്ടി വളരെ മനോഹരമായിട്ടുള്ളൊരു ടി വിയാണിത്. എൻ്റെ ഭംഗി ഒന്ന് കാണാം. ഇപ്പോഴും ഈ 18 വർഷങ്ങൾക്ക് ശേഷം ഈ ടി വിയുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി നമ്മളൊന്ന് കാണാൻ പോവാണ്. പിക്ചർ വളരെ ബെറ്ററാണ്. അപ്പോൾ ഓണായി ടി വി, സൺഡേ റിലീസായി. എൻ്റെ സൗണ്ട് കൂടെ കേട്ടോ. കൺമണി എവിടെ? അവര് പുറത്തു പോയിരിക്കുക. അമ്മച്ചി കൂടി അറിഞ്ഞിട്ടാണോ അവര് ഈ തീരുമാനം എടുത്തത്? എന്ത് തീരുമാനം? ഇനി ഓഫീസിൽ പോകുന്നില്ല. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു. അവൻ നിന്നെ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.